Namaskaram, I am Dr. Jacqueline, Health Arts B today. Pudhiru video like ellavarum swagatham cheyunu. Innu njan ningalude sharirathil undavuna neerine kurichittu chila karyangal ningalumayittu pangu vekkan njan aagrahikkana. Idippo neer korakkanulla home remedies o angane onnalla neerinte pradhana karanangal endokkeyanu എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം കുറെ ആൾക്കാർ ഡൗട്ട്സ് ആയിട്ട് ചോദിക്കുക, എൻ്റെ കാലിൽ നീരുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് നീര് വരാറുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം നീരെന്ന് പറയുന്ന അത്ര ഒരസുഖമല്ല, പല അസുഖങ്ങളുടെയും സിംറ്റമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റിയൊരു കാര്യമേ അല്ല നീരെന്നുള്ളത്. അത് എന്ത് അസുഖത്തിൻ്റെ കാരണമായിട്ട് വന്നതാണെന്ന് മനസ്സിലാക്കി കറക്റ്റായിട്ട് ട്രീറ്റ്മെൻ്റ് എടുത്താൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അത് മാറിക്കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഹോം റെമഡീസ് ഒന്നും, അല്ലെങ്കിൽ ചൂട് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല വെച്ച് കിഴി വെച്ചോ ഒക്കെ നീരിനെ വീട്ടിൽ തന്നെ ഇരുന്ന് ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്ന പല കാരണങ്ങൾ കൊണ്ടും നീര് വരും. അപ്പോൾ ഇത് മാറ്റിയാൽ മാത്രമേ നീരിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനം കിട്ടുകയുള്ളൂ. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും സാധാരണയായിട്ട് നീര് വരാറുണ്ട്. അതിൽ കോമൺ ആയിട്ട് കാണുന്ന നമ്മുടെ മുട്ടുകൾക്ക് വരാം, പാദങ്ങൾക്ക് വരാം, അതുപോലെ തന്നെ മുഖത്ത് വരാം, കൈകൾക്ക് വരാം, അങ്ങനെ പല ഭാഗത്ത് നീര്, കണ്ണിന് താഴെ വരാം, അങ്ങനെ പല ഭാഗത്തും നീരുകൾ വരാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചൂട് വെക്കുക അല്ലെങ്കിൽ തൈലങ്ങൾ പുരട്ടുക ഇവയൊന്നും ചെയ്തിട്ട് ഇത് മാറുന്നെങ്കിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം നിങ്ങൾ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതാണ്. കാരണം ചിലപ്പോൾ അതിന് ചൂട് പാടില്ലായിരിക്കും, കിഴി പാടില്ലായിരിക്കും, ആ തൈലം അതിന് ഗുണപ്രദമാകില്ല, ചിലപ്പോൾ വിപരീത ഗുണം ചെയ്തേക്കാം. അതുകൊണ്ട് തൈലങ്ങളൊക്കെ നീരിന് പുരട്ടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ചിലർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടാകും, കാരണം പ്രത്യേകിച്ച് മുഖത്തൊക്കെ നീര് വരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാകും. കാരണം ഹാർട്ട്, കിഡ്നി അല്ലെങ്കിൽ ലിവർ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് വരുമെന്നൊക്കെ കോമൺ ആയിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഓർത്ത് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാകും. അപ്പം ഞാൻ കുറച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. സാധാരണയായിട്ട് നീര് വരുന്ന കുറച്ചധികം നേരം നിന്ന് ജോലി ചെയ്യുന്ന, അങ്ങനെ ജോലി സ്വഭാവമുള്ള ആൾക്കാർക്ക് കാലുകളിൽ നീര് കാണാറുണ്ട്. വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് കാലുകളിൽ നീര് വരാറുണ്ട്. കിഡ്നിക്ക് തകരാറുള്ളവർക്ക് വരാറുണ്ട്. ഹാർട്ട് അസുഖങ്ങളുള്ളവർക്ക് വരാറുണ്ട്. ലിവറിൻ്റെ അസുഖങ്ങൾ, അതായത് കരൾ രോഗങ്ങളുള്ളവർക്ക് വരാറുണ്ട്. പ്രത്യേകിച്ച് കരൾ ഡാമേജ് ഒക്കെ ആയിപ്പോയാൽ ബി പി കൂടിയ ചില ആൾക്കാരിൽ അതിൻ്റെ മരുന്നിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ അനീമിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളർച്ച കൂടുതലാണെങ്കിൽ, ഹീമോഗ്ലോബിൻ്റെ ലെവൽ വളരെയധികം താഴ്ന്നാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തും മുഖത്തൊക്കെ നീര് വരാറുണ്ട്. ഉപ്പ് നിങ്ങൾ വളരെ അധികമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ വാട്ടർ റീറ്റൻഷൻ കാരണം നിങ്ങളുടെ ശരീരത്തിൽ നീര് കെട്ടിയതുപോലെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇതുമാത്രമല്ല, ഇത് ചില സിസ്റ്റമിക് ആയിട്ടുള്ള അസുഖങ്ങളാണ്. എന്നാൽ ചില ലോക്കലൈസ്ഡ് കാരണങ്ങളും കൊണ്ട്, അതായത് നിങ്ങളുടെ കാല് അല്ലെങ്കിൽ കൈ ഉളുക്കിയാൽ, ഇണക്ക് തെറ്റിയാൽ, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രാണികൾ കടിച്ചിട്ടുണ്ടെങ്കിൽ, അലർജി കാരണം, അതുപോലെ സ്കിന്നിൻ്റെ ഇൻഫെക്ഷൻ കാരണമൊക്കെ നീര് വരാറുണ്ട്. ഇതിലും കോമൺ ആയിട്ട് എല്ലാ ആൾക്കാർക്കും വരുന്നത് സന്ധിവാദം അല്ലെങ്കിൽ ആമവാദം, അതുപോലെ തന്നെ ആർത്രൈറ്റിസ് പോലത്തെ അസുഖങ്ങൾ, ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരാറുണ്ട്, പ്രഗ്നൻസിയിൽ നീര് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്നതാണ്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പലർക്കും അധികം ടെൻഷൻ ഉണ്ടാവാറില്ല. എന്നാൽ മുഖത്തൊക്കെ നീര് കണ്ടു കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. എണീറ്റപാടെ മുഖത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ കണ്ണിന് താഴെ നീര് വരികയും പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യുന്നത് കാണുകയാണെങ്കിൽ സാധാരണയായിട്ടും കിഡ്നിയുടെ പ്രോബ്ലത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള നീരകളായിരിക്കും അത്. അതുപോലെ തന്നെ അലർജി ഉണ്ടെങ്കിൽ ചിലപ്പോൾ മുഖത്ത് നീര് വരാറുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം പോലത്തെ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ ഉണ്ടെങ്കിലും ചിലർക്ക് അത് ലോങ് ലാസ്റ്റിംഗ് ലോങ് ടേമിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീര് വരാറുണ്ട്. അതുപോലെ തന്നെ ഹാർട്ടിനാണ് നിങ്ങൾക്ക്, ഹൃദയത്തിന് ചില അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് കാലിലായിരിക്കും നീര് കാണുക, പിന്നെ വേറെ വേറെ ബോഡിയുടെ പാർട്സിലോട്ട് നിങ്ങൾക്ക് നീര് കാണും, മുഖത്തൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇത് രാവിലെ അധികം ഉണ്ടാവില്ലെങ്കിലും നിങ്ങൾക്ക് ദിവസം സമയം കഴിയുമോറും നീര് പോകില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുന്നു അല്ലെങ്കിൽ കൂടി വരുന്നതായിട്ട് കാണാം. കാല് ഉപ്പൂറ്റി എന്നിവിടങ്ങളിലൊക്കെ ചിലപ്പോൾ നീര് വരുന്നതായിട്ടും കാണാൻ സാധിക്കും. അത് ഹൃദയത്തിൻ്റെ തകരാറ് മൂലം ഉണ്ടാകുന്ന നീര്. അതുപോലെ തന്നെ ലിവറിന് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ നിങ്ങളുടെ കാലിൽ നീരുണ്ടാവും. അതുപോലെ തന്നെ അസൈറ്റിസ് എന്ന് പറയുന്ന നീര് കെട്ടിയ അവസ്ഥയിലേക്കൊക്കെ ലിവറിന് അസുഖമുള്ളവർക്ക് പോകാറുണ്ട്.
അതുപോലെ ഇത് മാത്രമല്ല, കാലിന് നീര് കണ്ടു കഴിഞ്ഞാൽ ഉടനെ കിഡ്നിയുടെ അസുഖമാണ് അല്ലെങ്കിൽ ഹാർട്ടിന്റെ അസുഖമാണെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം പ്ലാന്റർ ഫേഷ്യേറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ ഫേഷ്യയ്ക്ക് നീര് വെക്കുന്ന അവസ്ഥയുണ്ട്. ഡയബറ്റീസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ആയിട്ടും ഫൂട്ടിൽ നീര് വരാറുണ്ട്. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടും വരാറുണ്ട്. പിന്നെ അനീമിയ, നിങ്ങൾക്ക് വിളർച്ച കുറെ അധികം നാൾ നീണ്ടു നിന്ന് ഹീമോഗ്ലോബിൻ ലെവൽ താഴ്ന്നു നിന്നാൽ ശരീരത്തിലും കാലിലും മുഖത്തും ഒക്കെ നിങ്ങൾക്ക് നീര് വരാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ നേരം നിന്ന് പണിയെടുക്കുന്ന ആളാണെങ്കിലൊക്കെ നിന്ന് വെരിക്കോസ് വെയിൻ്റെ ഭാഗമായിട്ടൊക്കെ കാലിൽ നീര് വരും. അപ്പോൾ ഞാൻ ഇത് ഈ വീഡിയോയിൽ സൂചിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ദേഹത്തോ അല്ലെങ്കിൽ കാലിലോ മുഖത്തോ നീര് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഡോക്ടറെ കാണുക. കാരണം എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആ ട്രീറ്റ്മെൻറ്റ് നടക്കുകയുള്ളൂ. നിങ്ങൾ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ കിഴിയോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഹോം റെമഡീസ് ട്രൈ ചെയ്ത് വെറുതെ അത് കോംപ്ലിക്കേഷനായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ നീരിനെക്കുറിച്ച് കോമൺ ആയിട്ടും ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.